വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞങ്ങളൊരു 2 വീക്ക് ആയിട്ട്, 2 വീക്ക് എന്നല്ല, 1 മന്ത് ആയിട്ട് ഇത് വാങ്ങിക്കുന്നു. പക്ഷേ 2 വീക്ക് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തതിൻ്റെ ഒരു റിവ്യൂ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ എല്ലാ ആളുകളും സ്ലീവ്ലെസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഓക്കെയാണ്. പണ്ടത്തെ പോലൊന്നും അല്ല, സ്ലീവ്ലെസ് ഒക്കെ ഇടുമ്പോൾ അയ്യോ എന്നുള്ളൊരു ചളുപ്പൊക്കെ മാറിയിട്ട് എല്ലാവർക്കും സ്ലീവ്ലെസ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. പൊതുവെ ആളുകളെല്ലാവരും സ്ലീവ്ലെസ് ഇടാറുമുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും പ്രശ്നം അണ്ടർ ആം ഡാർക്ക്നെസ് ആയിരിക്കും, പിഗ്മെൻറ്റഡ് ആയിട്ടിരിക്കുകയായിരിക്കും. പൊതുവേ എല്ലാ ആളുകളുടെയും അണ്ടർ ആം എന്ന് പറയുന്നത് കുറച്ച് പിഗ്മെൻറ്റഡ് ആയിരിക്കും. ബിക്കോസ് അതൊരു സെൻസിറ്റീവ് ഏരിയ പോലത്തെ ഒരു ഏരിയ ആയതുകൊണ്ടും സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആണല്ലോ. അപ്പോൾ ആ ഒരു രീതിക്ക് അവിടുത്തെ സ്കിൻ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ എന്നാലും ഭയങ്കര ഡാർക്കായിട്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു 2-3 ഷെയ്ഡ് അവർക്കതൊന്ന് മാറ്റിക്കൊണ്ട് വരാൻ വേണ്ടി അവിടെ ഏറ്റവും നന്നായി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. റീസെൻ്റ്ലി ആണ് എനിക്കിത് കിട്ടിയത്. നമ്മുടെ ആമസോണിലായിക്കോട്ടെ, ഫ്ലിപ്കാർട്ടിലായിക്കോട്ടെ, എല്ലായിടത്തും 4.5 റേറ്റിംഗ് ഒക്കെ ഉള്ളതും അതുപോലെ തന്നെ എല്ലായിടത്തും വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഡേം ഡോക്കിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു അടിപൊളി പ്രൊഡക്റ്റാണ് ഡേം ഡോക്കിൻ്റെ. 5% ഗ്ലൈക്കോളിക് ആസിഡ്, ബ്രൈറ്റൻ സ്കിൻ ആൻഡ് ട്രീറ്റ് ഡിസ്കളറേഷൻ, അതാണ് ഇവരുടെ ടാഗ് ലൈൻ വരുന്നത്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ എല്ലാ സ്കിൻ ടൈപ്സിനും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഈവൻ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഭയങ്കര അലർജി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കിത് അലർജി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ പറയുന്നത് എക്സ്ട്രാ സെൻസിറ്റീവ് സ്കിന്നുകാരുടെ കാര്യമാണ്. ബിക്കോസ് ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഒരുമാതിരി ആളുകൾക്കൊന്നും തന്നെ യാതൊരുവിധ അലർജീസ് അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കത്തില്ല. ഇത് അണ്ടർ ആമിന് വേണ്ടിയിട്ടുള്ള, ഓൾറെഡി പറഞ്ഞല്ലോ, ഓൾ സ്കിൻ ടൈപ്സിന് പറ്റും എന്നുള്ളത് ഇവർ മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഓൾ സ്കിൻ ടൈപ്സ് എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് അത് ഈ സെൻസിറ്റീവ് സ്കിന്നുകാരെയും കൂടി ഉദ്ദേശിച്ചിട്ടാണ്. ദെൻ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 325 രൂപയാണ്. എപ്പോഴും നമുക്ക് ഇതിന് ഓഫർ ഉണ്ടാകും. പേർപ്പിളിലായിക്കോട്ടെ, ആമസോണിലായിക്കോട്ടെ, ഫ്ലിപ്കാർട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവരെന്തായാലും ഉണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഓഫർ കിട്ടും. 325 രൂപ കറക്റ്റ് MRP-യിലൊന്നും വാങ്ങിക്കേണ്ട ആവശ്യം വരത്തില്ല. ഒരു 300 രൂപയ്ക്കോ 200 സംതിങ്ങിനോ ഒക്കെ നമുക്ക് ഈ എമൗണ്ട്, ഈ മീൻസ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടും. ഇത് 100 ml ആണ്. നമുക്ക് എങ്ങനെ പോയാലും ഒരു 3 മാസമൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഈ 100 ml പ്രൊഡക്റ്റ്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇവർ ഹൈഡ് ചെയ്തിട്ടില്ല. എല്ലാ ഇൻഗ്രീഡിയൻസും ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് 5% ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട്. ഗ്ലൈക്കോളിക് ആസിഡ് നമുക്ക് അറിയാം നമ്മുടെ ഈ അണ്ടർ ആമിൽ എന്താ വെച്ചാൽ ഈ പിഗ്മെൻറ്റഡ് ആയിരിക്കുവാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭയങ്കര ഡാർക്ക് ഈ സൺ ടാൻ ഒക്കെ വരുന്ന പോലെ നമുക്ക് പിഗ്മെൻറ്റഡ് ആയിട്ടിരിക്കുന്ന ആ ഏരിയനെ ഒന്ന് ബ്രൈറ്റൺ ചെയ്യാൻ വേണ്ടി ഗ്ലൈക്കോളിക് ആസിഡ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലാക്ടിക് ആസിഡ് ഉണ്ട്. ഓഫ് കോഴ്സ് ലാക്ടിക് ആസിഡും നമുക്ക് പിഗ്മെൻറ്റേഷനെ മാറ്റാനും ഡിസ്കളറേഷൻ മാറ്റാനും ഈവൺ ടോൺ ആക്കാനും ഒക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ഇവർ എല്ലാ ഇൻഗ്രീഡിയൻറ്റും കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഇത് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഞാൻ ഇനി അത് വിശദീകരിച്ച് എല്ലാ ഇൻഗ്രീഡിയൻറ്റും കൂടെ പറയാൻ പോയാൽ ഒത്തിരി ടൈം എടുക്കും. അപ്പോൾ ഇതിനകത്ത് ഇവർ പറയുന്നുണ്ട് പാരബൻ ഫ്രീ ആണ്. ഡേം ഡോക്കിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും പാരബൻ ഫ്രീ ആണ്. അതുപോലെ ആൽക്കഹോൾ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, ആൻഡ് ക്രുവൽറ്റി ഫ്രീ ആണ്. സോ ധൈര്യമായിട്ട് നമുക്ക് ഏത് സ്കിൻ ടൈപ്സിനും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. യാതൊരുവിധ പ്രോബ്ലവും നിങ്ങളുടെ സ്കിന്നിന് ഇത് ഉണ്ടാക്കത്തില്ല. പൊതുവേ നമ്മൾ യൂസ് ചെയ്തിട്ടും നമുക്ക് ചിലർക്ക് ബേണിംഗ് സെൻസേഷൻ, ഇച്ചിങ്സ് ഒക്കെ അങ്ങനത്തെ പേടി ഉണ്ടാവില്ല. അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവർ പറയുന്ന രീതിയിലല്ല, നമ്മൾ കുളി കഴിഞ്ഞ് വന്നിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള അണ്ടർ ആമിലേക്ക് വേണം നമ്മളിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സോ അത് ഒരു പറയുന്ന രീതിയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് കിട്ടും, അത് ഷുവറാണ് കേട്ടോ. ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമുക്കറിയാം ഇതൊരു സ്പ്രേ ബോട്ടിലാണ്. ഞാൻ കാണിക്കാം, ഇത് ഇതിനകത്ത് ഇങ്ങനൊരു ഇതിനകത്ത് സ്പ്രേ ബോട്ടിലാണിത് കേട്ടാ. ഇത് ഇങ്ങനെയാണ്, ഇത് ഇതിൻ്റെ അടപ്പിങ്ങനെ വരും. എന്നുവെച്ചിട്ട് നമുക്കിങ്ങനെ സ്പ്രേ ചെയ്ത് നമുക്ക് അണ്ടർ ആമിലേക്ക് കൊടുക്കാം. 2 സ്പ്രേയൊക്കെ മാക്സിമം ചെയ്താൽ മതി. മാക്സിമം ആണ്, ഒരു സ്പ്രേയിൽ തന്നെ സെറ്റ് ആകും. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ മാറിയൊക്കെ പോവുകയാണെങ്കിൽ, ഇവിടെ എൻ്റെ അനിയത്തി ഞാനൊക്കെ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ വേറെ വല്ല വഴിക്കും പോകും. അപ്പോൾ നമ്മൾ 2-3 സ്പ്രേയൊക്കെ ചെയ്യേണ്ടി വരും. നമ്മളൊരു 2 ആഴ്ച യൂസ് ചെയ്തിട്ടും ഇതിൻ്റെ ഈ ഒരു പോർഷൻ വരെ തീർന്നിട്ടുള്ളൂ, ബാക്കി ഇത്രയേ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞൊരു 3 മാസം എങ്ങനെ പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു എമൗണ്ട്, മീൻസ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. 2x a day യൂസ് ചെയ്യണം എന്ന് ഇവർ പ്രത്യേകം പറയുന്നുണ്ട്. ബിക്കോസ്
നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുറച്ച് ടൈം അതിന് കൊടുത്ത് അതെങ്ങനെയാണോ അവർ പറയുന്ന ഡയറക്ഷൻ ഓഫ് യൂസ് അത് പാലിച്ച് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾക്ക് അവരുദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നല്ല രീതിക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. സോ നിങ്ങളുടെ കയ്യിൽ ഈ സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ അവർ പറയുന്ന രീതിയിൽ യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നിയ പോലെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന അതിൻ്റെ ബെനിഫിറ്റ് ഒന്നും നമുക്ക് ഫുള്ളായിട്ട് കിട്ടത്തില്ല. നമുക്ക് വെള്ളപ്പളമൊക്കെ റിസൾട്ട് കിട്ടും, വെള്ളപ്പളം കിട്ടത്തില്ല, അങ്ങനത്തെ ഒരു ഇതായിരിക്കും. പുറത്ത് നല്ല മഴയാണ്, ചിലപ്പോൾ ഇടിയൊക്കെ വെട്ടുന്ന സൗണ്ടൊക്കെ ഇതിനകത്ത് കേൾക്കും കേട്ടോ, നല്ല ഇടി മഴയൊക്കെ ഉണ്ട്. എന്തായാലും ഇതെനിക്കിപ്പോൾ കിട്ടിയിട്ടൊരു 2 weeks ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നു, എനിക്ക് നല്ല രീതിയിൽ ഡിഫറെൻ്റ് ഉണ്ട്. എൻ്റെ അണ്ടർആം വന്നിട്ട് അത്ര പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള അണ്ടർആം അല്ല. ഇപ്പം ഞാൻ റോളോൺ തേച്ചിട്ടാണെങ്കിലും ഞാൻ പോകാറുണ്ട്. അങ്ങനെ ഒരു സെറം ഒന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഇതിന് മുന്നേ ഞാൻ സെറോന എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ ഞാൻ തോന്നുന്നൊരു സെറം യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് എങ്ങനെ ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടി മാത്രം ഞാൻ യൂസ് ചെയ്ത സംഭവമാണ്. അല്ലാണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും ഒരു അണ്ടർആം പിഗ്മെൻറ്റേഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന അങ്ങനത്തെ ഒരാളല്ല ഞാൻ. സോ ഈ ഒരു പ്രൊഡക്റ്റ് ഇത് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി യൂസ് ചെയ്തതാണ്. പക്ഷേ ഇതൊരു അടിപൊളി സാധനമാണ്, നമുക്ക് വേണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. തീർന്നാണെങ്കിൽ നമുക്ക് വേറെ ഒന്നും വാങ്ങിക്കുകയും ചെയ്യാം. അതുപോലത്തെ ഒരു നല്ല പ്രൊഡക്റ്റാണിത്. സോ എല്ലാ ആളുകളും, എനിക്ക് തോന്നുന്നു ഇത് ഞാൻ മാത്രമല്ല റിവ്യൂ ചെയ്ത്, ഇഷ്ടംപോലെ ആളുകൾ ഇതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. സോ നല്ലൊരു പ്രൊഡക്റ്റാണ്, നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്ന, ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്ന ഒരു സംഭവമാണ്. സ്ലീവ്ലെസ് ഇടുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പ്രശ്നമായിരിക്കുമല്ലോ, ഈവൻ അണ്ടർആം ഷേവ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോൾ എങ്ങനെ ഇടുന്ന മീൻസ് ഇപ്പോൾ ഇന്ന് ഷേവ് ചെയ്താലായിരിക്കും നമ്മൾ നാളെ സ്ലീവ്ലെസ് ഇടത്തുള്ളൂ. സ്ലീവ്ലെസ് ഇടുന്ന ദിവസം നമ്മൾ തലേന്ന് കൂട്ടി തന്നെ എന്ത് ചെയ്യും, എല്ലാം ക്ലീൻ ചെയ്തെല്ലാം സെറ്റ് ആകും അല്ലേ. അങ്ങനെ ഇപ്പം ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്തത്, എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെയാണ് ചെയ്തത്. അപ്പം നിങ്ങളും മേ ബി അങ്ങനെ ആയിരിക്കും. അല്ലാണ്ട് അങ്ങനെ പോവാതെ അങ്ങനെ പുറത്തിറങ്ങി പോകാൻ ഭയങ്കര ധൈര്യം വേണമല്ലോ, അത് പൊതുവെ ആളുകൾക്കില്ല. അപ്പോൾ എന്തായാലും പിഗ്മെൻറ്റേഷൻ, അണ്ടർആം പിഗ്മെൻറ്റേഷൻ നിങ്ങൾക്കൊരു ഇഷ്യൂ ആണെങ്കിൽ നിങ്ങൾക്കിത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടെ മസ്റ്റായിട്ട് പറയാം, അണ്ടർ ആം എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ എല്ലാ ആളുകൾക്കും കുറച്ച് പിഗ്മെൻറ്റഡ് ആണ്, നമ്മുടെ നോർമൽ സ്കിൻ ടോണിനേക്കാളും ഒന്നോ രണ്ടോ ഷെയ്ഡ് താഴെ തന്നെ ആയിരിക്കും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഒരു കെയർ കൊടുക്കാത്തത് കൊണ്ട് വന്ന് എക്സ്ട്രാ ഡാർക്ക് ആയേക്കുന്നതിനെയാണ് നമുക്ക് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒന്ന് കവറപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഷെയ്ഡ് മുകളിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ലൈഫ് ലോങ് വന്നിട്ട് അണ്ടർആം ബ്രൈറ്റ് ആയിട്ടിരിക്കണം, ഈവൻ ടോൺ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ വല്ല ലേസർ സർജറി ഒക്കെ ചെയ്യേണ്ടി വരും. അല്ലാതെ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് മാത്രം പറ്റില്ല. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണെന്ന്, ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ബിക്കോസ് നിങ്ങൾ വിചാരിക്കും നമ്മുടെ സ്കിൻ ടോൺ, നമ്മുടെ ഫേസ് പോലെ നമ്മുടെ അണ്ടർആം ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് വരും എന്നും കയറി ഇങ്ങ് വിചാരിച്ച് കളയരുത്. സത്യസന്ധമായി പറയുവാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിൻ ടോണിനേക്കാളും ഒന്നോ രണ്ടോ ഷെയ്ഡ് പുറകിലായിരിക്കും നമ്മുടെ അണ്ടർആം ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഏരിയ സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഈവൻ നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഭയങ്കര ഡാർക്കാണ്, എക്സ്ട്രാ ഡാർക്കായിട്ടാണ് നിങ്ങളുടെ അണ്ടർആം ഇപ്പോൾ ഇരിക്കുന്നതെങ്കിൽ, ഇപ്പോൾ കറൻറ്റ് സിറ്റുവേഷൻ അങ്ങനെ ആണെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് അതിനെ ഒന്നോ രണ്ടോ മൂന്നോ ഷെയ്ഡ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇവർ പറയുന്ന രീതിയിൽ യൂസ് ചെയ്ത ഒന്നോ രണ്ടോ മൂന്നോ ഷെയ്ഡ്, ചിലർക്ക് 4 ഷെയ്ഡ് വരെയൊക്കെ നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് കിട്ടും. ഒരിക്കലും നമ്മുടെ ഫേസിൻ്റെ കളറൊന്നും അണ്ടർആമിന് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ലേസർ തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ടിൽ ദെൻ ബൈ.